വിയൻകുട്ടി അന്തരിച്ചു ഇനിയും പാടി തീർക്കാത്ത ഗാനങ്ങൾക്കായുള്ള കാത്തിരിപ്പ് ബാക്കിയാക്കിയാണ് ഇശലിന്റെ സുൽത്താൻ വിടവാങ്ങിയത് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ വ്യക്തിയായിരുന്നു വിയൻകുട്ടി മാപ്പിളപ്പാട്ടിനെ ജനകീയ സംഗീത സംസ്കാരമാക്കി മാറ്റിയ ജനപ്രിയ ഗായകൻ വിയൻകുട്ടി വിടവാങ്ങുമ്പോൾ മലയാള സംഗീതത്തിന് നഷ്ടമാകുന്നത് ഇശലിന്റെ സുൽത്താനെയാണ് ഗായകൻ സംഗീതജ്ഞൻ തുടങ്ങി സർഗ്ഗപ്രതിഭയിലൂടെ വിയൻകുട്ടി ഓർമ്മയാകുമ്പോൾ ഇശലോളം തീർത്ത ഇശൽ വിസ്മയമാണ് മലയാള സംഗീത ശാഖയ്ക്ക് അന്യമാകുന്നത് മലയാള സംഗീതത്തിൽ മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കാൻ മുന്നിൽ നിന്ന് നയിച്ചയാളാണ് വിയൻകുട്ടി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഗായകനും സംഗീതജ്ഞനുമായ വിയൻകുട്ടിയുടെ സംഭാവനകൾ മലയാള സംഗീത ലോകത്തിന് മറക്കാനാവാത്തതാണ് മധുരമാർന്ന നാദത്തിലൂടെ ആയിരത്തിലധികം മാപ്പിളപ്പാട്ടുകൾ രചിക്കുകയും ഈണം നൽകുകയും ചെയ്ത അനശ്വര ഗായകനാണ് വിയൻകുട്ടി ഉണ്ണീൻ മുസ്ലിയാരുടെയും ഇത്താച്ചുകുട്ടിയുടെയും മകനായി കൊണ്ടോട്ടിക്ക് സമീപമുള്ള പുളിക്കലിൽ 1935 വിയൻകുട്ടി ജനിക്കുന്നത് മെട്രിക്കുലേഷനും ടി ടി സിയും പാസ്സായതിനു ശേഷം 1957 കൊളത്തൂരിലെ AMLP സ്കൂളിൽ പ്രധാന അധ്യാപകനായി അധ്യാപകരംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു 1985 വിരമിച്ചതിനു ശേഷം സംഗീതരംഗത്ത് സജീവമായി ചെറുപ്പം മുതൽ ചിത്രരചന അഭിനയം ഗാനാലാപനം തുടങ്ങിയവയിൽ തൽപരനായിരുന്നു വിയൻകുട്ടി പാണ്ഡികശാല ഒറ്റപ്പിലാക്കൽ ഫാത്തിമക്കുട്ടി എന്ന വനിതയിൽ നിന്നാണ് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുന്നത് 1954 കോഴിക്കോട് ആകാശവാണിയിൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്കുള്ള കുട്ടിയുടെ ചുവടുവെപ്പ് പിന്നീട് മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന നിലയിൽ പ്രസിദ്ധനായി 1957 മുതൽ സ്വന്തമായി ഗായക സംഘമുള്ള വിയൻകുട്ടി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും നിരവധി ഗാനമേളകൾ അവതരിപ്പിച്ചു ചലച്ചിത്രം മ്യൂസിക്കൽ കാസറ്റുകൾ എന്നിവയ്ക്ക് വേണ്ടി പാടിയ ഗാനങ്ങൾ ജനപ്രിയമായി മാപ്പിളപ്പാട്ടിന്റെ നേരും തനതീണവും അനുഭാവകർക്ക് പകരുന്നതിൽ വിയൻകുട്ടി എന്ന ഗായകന്റെ പങ്ക് കാലം അടയാളപ്പെടുത്തിയതാണ് കുട്ടീസ് ഓർക്കസ്ട്ര എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളവും ലക്ഷദ്വീപിലും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു സംഗീത ലോകത്ത് മാപ്പിളപ്പാട്ടിന് അർഹമായ പ്രാധാന്യം ഇതിലൂടെ വിയൻകുട്ടി ഉറപ്പാക്കി ഗാനമേളകൾക്ക് നിയന്ത്രണമുള്ള കാലത്ത് സൗദി അറേബ്യയിലടക്കം പ്രത്യേക പെർമിഷനോടുകൂടി വിയൻകുട്ടി ഗാനമേളകൾ സംഘടിപ്പിച്ചു ആദ്യമായി ഗൾഫ് നാടുകളിൽ വ്യവസ്ഥാപിതമായ ഗാനമേളകൾക്ക് തുടക്കം കുറിച്ചതും വിയൻകുട്ടിയായിരുന്നു വിയൻകുട്ടിയുടെ ട്രൂപ്പിൽ പാടാത്തവരോ പങ്കെടുക്കാത്തവരോ ആയ മാപ്പിളപ്പാട്ട് ഗായകന്മാരും ഗായികമാരും വാദ്യോപകരണ വിദഗ്ധന്മാരും ഇല്ല എന്ന് തന്നെ പറയാം മൈലാഞ്ചി 14 രാവ് ഉൽപ്പത്തി സമ്മാനം മാന്യ മഹാജനങ്ങളെ സമ്മേളനം 1921 മാർക്ക് ആന്റണി തുടങ്ങിയ ചിത്രങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട് നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായിരുന്നു വിയൻകുട്ടി കിളിയെ ദിക്രുപാട് കിളിയെ മുത്തുനവരത്നമുഖം സംകൃത പമഗിരി എന്നിങ്ങനെയുള്ള ഗാനങ്ങൾ മാത്രം മതിയാവും വിയൻകുട്ടിക്ക് മലയാളി മനസ്സിൽ ഇനിയുള്ള കാലം ജീവിക്കാൻ ജനപ്രിയ ഗായകനാണ് വിടവാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ആ നാദസ്വരത്തിൽ ഇനിയും അനശ്വരമാകും Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Ellam original. Kottakkal Aaruvaidhashala. Karanam original onnay ullu. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.